ഇപ്പൊ ശരിക്കും കേട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് കൊക്കോച്ചോട്ടി നേരെ അകത്തോട്ട് വന്നതിന് ശേഷം കൊറേ പേര് വന്ന് കമന്റ് അടിച്ചു, നിനക്കൊന്നും നാണമില്ലാടാ, ചുമ്മാ ഇരുന്ന് കുറ്റം പറയാന്ന് ചോദിച്ചോണ്ട്. അപ്പൊ അങ്ങനെ കമന്റ് ചെയ്തതിന്റെ പേര് നമുക്ക് ഇന്ന് നിന്നോണ്ട് കുറ്റം പറയാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്ന ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന കുറച്ച് റീൽസ് ആണ്. റീൽസിലേക്ക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ആരെങ്കിലും ചോദിക്കാനോ പറയാനോ വല്ലതും വരുമോ എന്ന് എനിക്കറിയത്തില്ല, വന്നാ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. എന്നാന്ന് ബുള്ളറ്റ് മണ്ടക്കി വെച്ച് തപ്പാന്നോ? എന്നാന്ന് അത് ശരിയാ, പറഞ്ഞത് വളരെ ശരിയാ. ബുള്ളറ്റ് മണ്ടക്കി വെച്ചിട്ട് ഗുരുജി വള്ളത്തിലിരുന്ന് തുഴഞ്ഞാ പോയിക്കൊണ്ടിരിക്കുന്നു. അത് പിന്നെ ഇപ്പൊ ബുള്ളറ്റിലാണേലും ട്രെയിനിലാണേലും ഇനിയിപ്പൊ വിമാനത്തിനാണേലും ഗുരുജി തുഴഞ്ഞേ പോത്തുള്ളൂ. ബുള്ളറ്റ് വേണ്ടി മാത്രമല്ല, ഇപ്പൊ റീൽസിൽ നിറച്ച് സുന്ദരിമാരുടെ ബഹളമാണ്. സുന്ദരി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ആ അത് തന്നെ, ഇപ്പൊ സുന്ദരികളെ തട്ടിയിട്ട് റീൽസിൽ നടക്കാൻ പറ്റില്ല, നമുക്ക് രണ്ടു മൂന്ന് സുന്ദരികളെ നോക്കാം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സുന്ദരിയുടെ വീഡിയോ. നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് കാണുമായിരിക്കും, കണ്ടിട്ട് കാണാതിരിക്കാൻ വഴിയില്ല. റീൽസ് കാണുന്നവരാണ് ഈ വീഡിയോ കണ്ടിട്ട് കാണുമായിരിക്കും. അപ്പൊ ഇതുപോലെ നമുക്ക് വേറൊരു സുന്ദരിയെ കൂടെ നോക്കാം. ഇതെല്ലാം ഒരേ സ്റ്റെപ്പാണല്ലോ കാണിക്കുന്നത്, ഇതിന് ഇതിലൊന്നും ഒരു ക്രിയേറ്റിവിറ്റി കാണുന്നില്ലല്ലോ. നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരും. ഡാൻസ് കളിക്കുന്ന മോശം, അത് കഴിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. ഓ, ഇതിൽ കൂടുതലെങ്ങാനും കഴിവ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്റെ മോനെ, വിഷയം ഇതുപോലത്തെ റീൽസ് ഇനിയുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും എടുത്ത് കാണിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇത് അവിടെ കണ്ട് തന്നെ ബോറടിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വരുന്നത്. വീണ്ടും വീണ്ടും ഞാൻ ഇത് തന്നെ കാണിച്ചോണ്ടിരുന്ന നിങ്ങൾക്ക് വീണ്ടും ബോറടിക്കും, അതെനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് അടുത്ത ട്രെൻഡിലോട്ട് പോവാം. സുന്ദരികൾ കഴിഞ്ഞ പിന്നെ റീൽസിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് സിംഗിൾസ്. കൊള്ളാം, ഇപ്പൊ ഈ സിംഗിൾ ആയ കുട്ടീനോട് മിംഗിൾ ആവാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ നമുക്കൊന്ന് കമന്റ് ബോക്സിൽ നോക്കാം. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ കമന്റ് ബോക്സിൽ സാധാരണ ഒരു തിരക്ക് കാണാറുണ്ട്. പ്രത്യേകിച്ച് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇനി കമന്റ് ബോക്സ് നോക്കാം. ഇതെന്താ ഇത്? ഇതന്നെ ഇത് ഫുള്ള് നടുവരൽ നമസ്കാരമാണല്ലോ, ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് ഇതിനകത്ത് എന്താ പ്രശ്നം? എന്താ വീടിക്കത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഉണ്ടോ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ആ പോയിന്റ്, ആ പോയിന്റ്, അത് അതൊന്നുകൂടെ ഒന്ന് സ്ലോ മോഷൻ ഇട്ടെ. എന്തോ അവിടെ പ്രശ്നം ഉണ്ടല്ലോ, എന്താ അത്? അപ്പൊ അത് ശരി, അപ്പൊ അങ്ങോട്ട് കൊടുത്ത് തിരിച്ചു കിട്ടിയതാണ് അല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല, സ്വാഭാവികം. ഏതായാലും കൊടുത്തിട്ട് മേടിച്ചതല്ലേ, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. Full damage. മോളെ, ഇത് OLX അല്ല ഡാമേജ് ആയിപ്പോയ സാധനം എടുത്തിട്ട് വിൽക്കാൻ. കൊച്ചിന് സ്ഥലം മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നേ. മോളെ, ഇത് റീൽസ് ആണ്. My life. Full damage. മതി 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 മതി, സെന്റി അടിച്ച് മൈൻഡ് ഒക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, അതിനുള്ള സാധനം ഞാൻ റീൽസിൽ നിന്ന് തന്നെ തപ്പിയെടുത്ത് തരാം. ദേ ഈ സാധനം ഒന്ന് കണ്ടു നോക്ക്. ഹലോ ഫ്രണ്ട്സ്, ഈ മുകളിലുള്ള കുതിര മുമ്പോട്ടാണോ പിറകോട്ടാണോ പോകുന്നത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിനും, പിന്നോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് ബ്രെയിനുമാണ്. ഈ ലെഫ്റ്റ് ബ്രെയിനുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കണക്കുകൂട്ടി മാത്രം ചെയ്യുന്ന ആളുകളാണ്. ഇമേജിനേഷനോട് കൂടി കലാപരമായി. അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫ്രണ്ടിലോട്ട് നടക്കുവാൻ തോന്നിയ ആൾക്കാർ ഇപ്പൊ തന്നെ പോയിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ഇനി പുറകോട്ടാ നടക്കുന്നതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് നേരെ പോയിട്ട് ബാക്ക് ഒന്നൊരു കമന്റ് കൂടി ഇട്ടേക്ക്. ഇനി ഇതുപോലെ തന്നെ ഇതിനേക്കാളും വലിയ ബ്രെയിൻ പവർ നോക്കുന്ന വേറൊരു വീഡിയോ ഉണ്ടെങ്കിലുണ്ട്, ഞാൻ കാണിച്ചു തരാം, ഒന്ന് നോക്കി നോക്ക്. നിങ്ങളിപ്പോ ആ കൊച്ചിന്റെ ആട്ടമായിരിക്കും ശ്രദ്ധിച്ചത്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചതല്ല, വേറൊരു കാര്യമാണ്. അതല്ല അയ്യേ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല, വേറെ. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയോ ഒന്നുകൂടെ. നിങ്ങൾക്കിപ്പോ ആ ഡ്രസ്സിന്റെ കളറ് നീലയായിട്ടല്ലേ തോന്നുന്നത്? പക്ഷെ ആ ഡ്രസ്സിന്റെ കളറ് നീലയല്ല, വെള്ളയാണ്. സംശയമുണ്ടല്ലേ? പേടിക്കണ്ട, കാണിച്ചു തരാം.
ഒന്നുകൂടെ ഒന്ന് നോക്കി. വേണ്ട, വേളയല്ലേ. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ബ്രെയിൻ അല്ല, റീൽസിനകത്തെ ഫിൽറ്ററുകളാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ഒട്ടും ഒറിജിനാലിറ്റി തോന്നാത്ത നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി ഗ്രാഫിക്സ് ഉണ്ടോ? ഇത് തന്നെ ഇത് ബലൂൺ പ്രസവിച്ചതോ? നീ തന്നെയാണ് ഈ സാറിന് എഡിറ്റ് ചെയ്തെടുത്തേ. നീ തന്നെ എഡിറ്റ് ചെയ്തെടുത്തെങ്കിൽ രാജമൗലി സാർ വോണ്ട് ടു നോ യുവർ ലൊക്കേഷൻ. ബാഹുബലി 3 ഗ്രാഫിക്സ് ചെയ്യാനായിട്ട് ഒരാളെ ആവശ്യമുണ്ടെന്ന് കേട്ടായിരുന്നു. താനൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ചിലപ്പോ കിട്ടുമായിരിക്കും. ഇത് എന്തുവാ ഇത്? ചിക്കൻ പൊട്ടിത്തെറിച്ചതാ, മട്ടൻ പൊട്ടിത്തെറിച്ചതോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്നാ ഇത്, ബലൂൺ പൊട്ടിത്തെറിച്ചതോ? റീൽസിൽ ഈയിടെയായിട്ട് തലയ്ക്ക് ചൂട് കൂടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാ, ഭയങ്കര കൂടുതലാ. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ചൂട് കൂടിയ ആൾക്കാർ റീൽസിൽ കൂടുതൽ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെയുള്ള വീഡിയോക്ക് ഭയങ്കര റേറ്റിംഗും കൂടുതൽ ലൈക്കും. ഇത് തലയ്ക്ക് തണുപ്പ് കിട്ടാനുള്ള പരിപാടിയാണ്. സാധാരണ തലയ്ക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തളങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. മാത്രമല്ല, തലയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടും, റീൽസിൽ കുറച്ച് ലൈക്കും കിട്ടും. ഇതൊന്നും പോരാതെ ഈ പറയുന്ന സാധനത്തിനാണ് റീൽസിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ്. മതി, അത് തന്നെ ധാരാളം. പിന്നെ നിങ്ങൾ അറിഞ്ഞായിരുന്നു, ഇപ്പൊ റീൽസിൽ പുതിയൊരു ടൈപ്പ് കലിപ്പനും കാന്താരി ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് കണ്ടുനോക്ക്. ഇപ്പൊ ശരിക്കും കേട്ട്, ഇതിപ്പോ റീൽസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുക്കിലും മൂലയിലും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. പേടിക്കണ്ട, 2 കൊണ്ട് ഇത് റീൽസിൽ അങ്ങ് നിറഞ്ഞോളും. അപ്പൊ എന്തായാലും ഇത്ര ആയാലും ഇനി നമുക്ക് റീൽസിലെ ഒരു കഴിവുള്ള ഒരു വീഡിയോ കൂടെ നോക്കാം. ഓക്കെ, നിലവുകളും കൊള്ളാം. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ മച്ചാന്റെ വർക്ക്. കണ്ടപ്പോ നിങ്ങൾക്കും തോന്നിയില്ലേ ഇത് വളരെ നന്നായിട്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ആള് ചെയ്യുന്നില്ലേ? ഒരു സോപ്പ് വെച്ചിട്ടാണ് അതായത് ഇത്രയും ചെയ്തെടുത്തത്. നല്ല ടാലന്റ് ഉള്ള ആളാണ്. അപ്പൊ എനിക്ക് ഇയാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി കണ്ടപ്പോ. നന്നായിട്ടില്ലേ ഗൈസ് ആ വീഡിയോ? നല്ല കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ? അപ്പൊ എനിക്കത് കണ്ടപ്പോ നല്ല കഷ്ടപ്പാടുണ്ടെന്ന് തോന്നി. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇവിടെ കാണിച്ചത്. എനിക്കൊരാൾ അയച്ചു തന്നാൽ, അതുകൊണ്ട് എൻ്റെ ഐഡിയ ഇല്ല. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം അത് അവർക്ക് വലിയൊരു സപ്പോർട്ട് ആയിരിക്കും. അപ്പൊ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ നിന്ന് കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ വേറെ പേരോട് പറയാം. ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനൽ GTA 5 ഒരു ഗെയിമിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗെയിമിംഗ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ഇട്ടോ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അതും കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.